കൊല്ലം കൊട്ടാരക്കരക്കടുത്ത് നീലേശ്വരത്ത് ഭാര്യയും രണ്ടു മക്കളെയും വെട്ടിക്കൊന്ന ശേഷം ഗൃഹനാഥൻ ജീവനൊടുക്കി. സാമ്പത്തിക ബാധ്യതകളെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് അനുമാനം. ഇതുവരെ എന്തെങ്കിലും പറയാനുള്ള കൺക്ലൂഷൻ അസുബോധം എന്തെങ്കിലും ഉണ്ടോ? അൺനാച്ചുറലായിട്ട് അങ്ങനെ ക്യാമറ കാണുന്നില്ല. പക്ഷെ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ നോക്കിയിട്ട് ഫൈനലി കൺക്ലൂഡ് ചെയ്യാം. നീലേശ്വരം പൂജപ്പുര വീട്ടിൽ രാജേന്ദ്രൻ, ഭാര്യ അനിത, മകൻ 24 വയസ്സുകാരൻ ആദിത്യരാജ്, 21-കാരിയായ മകൾ അമൃത എന്നിവരാണ് മരിച്ചത്. ഭാര്യയും മക്കളെയും കഴുത്തിൽ വെട്ടിക്കൊന്ന ശേഷം രാജേന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു. കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് അനിതയുടെയും അമൃതയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദിത്യന്റെ മൃതദേഹം സ്വീകരണ മുറിയിലും ഉറക്കത്തിനിടെ മൂവരെയും രാജേന്ദ്രൻ വെട്ടിയതാകാമെന്നാണ് നിഗമനം. പിന്നീട് പുറത്തിറങ്ങി വെട്ടുകത്തി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് രാജേന്ദ്രൻ തൂങ്ങി മരിച്ചത്. വീടുപണിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സഹകരണ ബാങ്കിൽ നിന്നും പരിചയക്കാരിൽ നിന്നുമായി 6,50,000 രൂപയോളം വായ്പയായി രാജേന്ദ്രൻ വാങ്ങിയിരുന്നു. ഇത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതാകാം ഓട്ടോ ഡ്രൈവറായ രാജേന്ദ്രനെ ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് അനുമാനം. രാജേന്ദ്രൻ മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയിരുന്നതായി സൂചനയുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. നാട്ടുകാരുമായി അധികം ഇടപഴകാതെ ഒതുങ്ങി ജീവിച്ചിരുന്ന രാജേന്ദ്രൻ കുടുംബത്തെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തുവെന്ന വിവരം നടുക്കത്തോടെയാണ് നാട് ഉൾക്കൊണ്ടത്. ഒരു സംഭവമാണെന്ന് അപ്പൊ യാഥാർത്ഥ്യമാണോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരുപാട് പേരെ വിളിച്ചു. അപ്പൊ യാഥാർത്ഥ്യമാണെന്ന് അറിയാൻ അടിസ്ഥാനത്തിലാണ് വന്നത്. പക്ഷെ വളരെ ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അദ്ദേഹത്തെ പറ്റി എനിക്ക് ഒരു ഭിന്നാഭിപ്രായവും പറയാനില്ല, കുടുംബത്തെ പറ്റിയും പറയാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒത്തിരി അറിയത്തില്ല. ഞാൻ ഞെട്ടലിലാണ്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നുവെച്ചാൽ അത്രത്തോളം വളരെ 24 വയസ്സുള്ള മോന് ടാറ്റാ സ്കൈ അതായത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മോന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വീടല്ല. ഇന്നൊന്നും നമ്മൾ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ഒന്നും എത്തിയിട്ടില്ല. വളരെ ശാന്തമായിട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന അദ്ദേഹമാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനല്ല. നമ്മൾ കാരണം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.